എന്റെ എല്ലാ പ്രേക്ഷകർക്കും ദർശന ക്ലബിന്റെ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ റീന റിജി. ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിലിന്റെ നേതൃത്വത്തിൽ ദർശന ക്ലബ് കൂട്ടുകാരുമായി ചേർന്ന് നടത്തുന്ന മാർഗദർശികൾ എന്ന ഈ യൂട്യൂബ് പ്രോഗ്രാം അതിന്റെ 200-ാം എപ്പിസോഡും കടന്ന് ജൈത്രയാത്ര തുടരുന്നു. ഈ സമയം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിച്ച നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനും നമുക്ക് ഏവർക്കും ജീവിതത്തിൽ മാതൃകയാക്കാവുന്ന വ്യക്തിത്വത്തിന് ഉടമയുമായ തൃശൂരിന്റെ സ്വന്തം ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ ആണ്. അദ്ദേഹത്തിന്റെ വിജയങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത്ലറ്റിക്സ് എന്ന ഇനത്തിൽ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കായിക താരങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹം 1998 ഏഷ്യൻ ഗെയിംസിൽ സിൽവർ മെഡൽ നേടി. 1999 4x400 മീറ്റർ റിലേയിൽ സിൽവർ മെഡൽ ജേതാവായി. കൂടാതെ 1999 സാഫ് ഗെയിംസിൽ ഇൻഡിവിജ്വൽ ഇവന്റിൽ 400 മീറ്ററിൽ ബ്രൗൺസ് മെഡൽ നേടിക്കൊണ്ട് തന്റെ വ്യക്തിത്വം ഉറപ്പിച്ചു. കൂടാതെ 2000 സിഡ്നി ഒളിമ്പിക്സിൽ രാജ്യത്തിനായി മത്സരിച്ച് യശസ്സുയർത്തി. അതിനുശേഷം അദ്ദേഹം സദേൺ റെയിൽവേയുടെ സഹചാരിയായി തീർന്നു. ഇപ്പോൾ പാലക്കാട് ഡിവിഷനിൽ ഷൊർണൂർ സ്റ്റേഷനിൽ ചീഫ് ടിക്കറ്റിംഗ് ഇൻസ്പെക്ടർ എന്ന പദവിയിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ തന്നെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ച തന്റെ സ്പോർട്സ് കരിയർ ഒട്ടും വിട്ടുകളയാതെ പുതിയ തലമുറയെ കണ്ടെത്താനും അവരെ വാർത്തെടുത്ത് രാജ്യത്തിന് അഭിമാനമായി മാറുന്ന താരങ്ങളായി മാറാനുമുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി തോപ്പ് സ്റ്റേഡിയം ആസ്പദമാക്കി എക്സൽ ക്ലബ്ബ് നടത്തി വരുന്നു. അദ്ദേഹത്തിന് ഈ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലെത്തട്ടെ എന്നും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നും നമുക്ക് ഹൃദയപൂർവ്വം ആശംസിക്കാം. അതോടൊപ്പം ഈ സമയം നമ്മോടൊപ്പം എത്താനും നമുക്ക് ആശംസ അറിയിക്കാനും അദ്ദേഹം കാണിച്ച നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് സവിനയം ആശംസയ്ക്കായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാണ്. ഇന്ന് 200-ാമത്തെ എപ്പിസോഡ് കടന്നുകൊണ്ടിരിക്കുന്ന ഫാദർ സോളമന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഇടയിലെ ഭിന്നശേഷിയുള്ളവരുടെ കഴിവുകൾ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനവും സഹായവും നമ്മുടെ പോലെ തന്നെ അവരുടെ കഴിവുകൾ പ്രകടമാക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാദർ സോളമന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം സ്വാഗതാർഹമാണ്. കേരളത്തിൽ തന്നെ ആദ്യമായി കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഒരു നീന്തൽ പരിശീലന ക്യാമ്പ് നടത്തുകയുണ്ടായി. അന്നത്തെ ആ പ്രോഗ്രാമിന് എന്നെ ക്ഷണിക്കുകയും എൻ്റെ സമയക്കുറവ് മൂലം എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റാത്തതിൽ ഞാൻ വിഷമിക്കുകയും ചെയ്യുന്നു. അന്നത്തെ ആ ഒരു പ്രോഗ്രാം വളരെയധികം വിജയകരമായി തീർന്നതിൽ ഇതോടൊപ്പം തന്നെ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. വീൽചെയർ പേഷ്യൻസിനായി ബാസ്ക്കറ്റ്ബോൾ ക്യാമ്പും അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റും നടത്തുകയും ചെയ്തു. ബ്ലൈൻഡ് പേഷ്യൻസിൻ്റെ ശിങ്കാരിമേള ട്രൂപ്പും അംഗപരിമിതരുടെ ഒരു ക്വയർ ഗ്രൂപ്പും സ്ത്രീ ശാക്തീകരണ അംഗപരിമിതരിൽ എന്ന വിഷയത്തിൽ പ്രബന്ധാരചനവും അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഫാദർ സോളമന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഇടയിലെ ഭിന്നശേഷിയുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനവും സഹായവും അതുപോലെ തന്നെ വീട്ടിൽ അടച്ചിടാതെ അവരെ നമ്മളിൽ ഒരുവനെ പോലെ പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടിയും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും വേണ്ടി വളരെയധികം പ്രയത്നിച്ചു വരുന്ന ദർശന ക്ലബിൻ്റെ യൂട്യൂബ് ചാനലായ മാർഗദർശിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.